നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് വേൾഡ് പേർപ്പിൾ ഡേ ആണ്. അപസ്മാര രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം, അപസ്മാരവും സ്ത്രീകളും, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രിയരഞ്ജിനി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ വേൾഡ് പേർപ്പിൾ ഡേയെക്കുറിച്ച് തന്നെ ആവട്ടെ ആദ്യം, എന്താണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം, ലക്ഷ്യങ്ങൾ എന്തെല്ലാം? മസ്തിഷ്ക രോഗങ്ങളിൽ വെച്ച് ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമാണ് അപസ്മാരമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോകമെമ്പാടും ഏകദേശം 65 ദശലക്ഷം ആളുകൾ ഈ രോഗബാധിതരാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ രോഗത്തെ ചുറ്റിപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സോഷ്യൽ സ്റ്റിഗ്മയും ഇപ്പോഴും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ രോഗത്തെപ്പറ്റി പൂർണ്ണമായി ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഒരു അവബോധമുണ്ടാക്കുവാനുമാണ് പേർപ്പിൾ ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, പല അസുഖങ്ങളും ഈ സ്ത്രീകളിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവാവസ്ഥ കൂടുന്നതായി കാണാറുണ്ട്, അപസ്മാരവും സ്ത്രീകളും എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ സ്ത്രീകളിൽ എങ്ങനെയാണ് ഇത് കാരണമാകുന്നത്? ഈ അപസ്മാരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അപസ്മാരം സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പുരുഷന്മാരിലും സ്ത്രീകളിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻസിഡൻസ് കാണുന്നത്. എന്നിരുന്നാലും ചില തരത്തിലുള്ള അപസ്മാരം, ഫോർ എക്സാമ്പിൾ ഇഡിയോപതിക് ജനറലൈസ്ഡ് എപ്പിലെപ്സി അല്ലെങ്കിൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്നീ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നു. പൊതുവേ അപസ്മാരത്തിൻ്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ 70% ആളുകളിലും നമുക്കൊരു കാരണം കണ്ടുപിടിക്കാൻ സാധ്യമായെന്ന് വരില്ല. എന്നിരുന്നാലും തലച്ചോറിലുണ്ടാകുന്ന അണുബാധ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ്, ട്യൂമേഴ്സ്, ബ്രെയിൻ ട്യൂമേഴ്സ്, പിന്നെ മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്, ഹെഡ് ഇഞ്ചുറി, പിന്നെ അമിതമായ മദ്യപാനം, ഇവയെല്ലാം പൊതുവെ പെട്ടെന്ന് ക്രമാതീതമായി നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയുക, ഇവയൊക്കെ അപസ്മാരത്തിന് കാരണങ്ങളായി തീരാറുണ്ട്. സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഒരു നമ്മുടെ ബ്ലഡിലുള്ള ഈസ്ട്രജൻ എന്ന ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം വരുമ്പോഴാണ് ഇത് പ്രാരംഭ ലക്ഷണങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൗമാരദശക്കാരിൽ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ, നമ്മൾ പെൺകുട്ടികളിൽ എപ്പോഴും ആ ഒരു ടീനേജ് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പലപ്പോഴും കാണപ്പെടുന്നത്. ഓക്കെ. പക്ഷേ ചില കുട്ടികളിൽ ജനിക്കുമ്പോൾ തന്നെ ഇത് കാണുന്നുണ്ടല്ലേ ഡോക്ടർ? ഈ പാരമ്പര്യ ഘടകങ്ങൾ ഈ അപസ്മാരത്തിന് ഒരു പരിധിവരെ കാരണമാകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവിന്, അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ഒരു സഹോദരനോ സഹോദരിക്കോ അപസ്മാരമുണ്ടെങ്കിൽ നമ്മൾക്കും വരാനുള്ള സാധ്യത സാധാരണ പോപ്പുലേഷനേക്കാളും 10% കൂടുതലായി വരും. പിന്നെ ജന്മസമയത്ത് ഒരു ഡിഫിക്കൽട്ട് ലേബർ അല്ലെങ്കിൽ ഒരു ജന്മസമയത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ, ബേർത്ത് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഹൈപ്പോക്സിയ, ഇതൊക്കെ ജന്മസമയത്ത് അപസ്മാരം വരാൻ കാരണമാകാറുണ്ട്. ഇതല്ലാതെ കുട്ടികളിൽ കാണപ്പെടുന്നത് ഒരു ഏറ്റവും സാധാരണയായി എല്ലാവർക്കും അറിയപ്പെടുന്നതാണ് പനി വരുമ്പോഴുണ്ടാകുന്ന അപസ്മാരം. അപ്പോൾ പെട്ടെന്ന് ശരീരത്തിൻ്റെ താപനില അല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് കൂടുമ്പോഴാണ് ഈ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിൽ കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് 6 മാസം മുതൽ ഒരു 7-8 വയസ്സ് വരെ ഈ തരത്തിലുള്ള ഫെബ്രൈൽ സീഷേഴ്സ് കാണാറുള്ളൂ. ഓക്കെ ഡോക്ടർ. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ അസുഖം, ഇപ്പം ചിലർ പറയും ഫിറ്റ്സ് ആണെന്ന് കരുതി കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, ഒന്ന് വന്നു അത് പനി വരുമ്പോൾ വന്നു പോയി. ഈ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമാണോ? ഏതെല്ലാം തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്? സാധാരണ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നത് നമ്മൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു, പിന്നെ കൈയും കാലും വിറയ്ക്കുന്നു, വായിൽ നൊരയും പതയും വരുന്നു, ഇതാണ് സാധാരണ. ഇതിനെ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സ് എന്നാണ് നമ്മൾ പറയുക. അതല്ലാതെ പെട്ടെന്നൊരു ബ്ലാങ്ക് സ്പെൽ എന്ന് വെച്ചാൽ നമ്മൾ കാരണമില്ലാതെ പെട്ടെന്ന് തുറിച്ചിങ്ങനെ നോക്കിയിരിക്കുക, അതൊരു ചെറിയൊരു 15 സെക്കൻഡ്സൊക്കെ ലാസ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ കൈക്ക് പെട്ടെന്ന് രാവിലെ, പ്രത്യേകിച്ചും രാവിലെ ഉണരുന്ന അവസ്ഥയിലുണ്ടാകുന്ന ജേർക്സ്, അതിനെ മയോക്ലോണിക് ജേർക്സ് എന്ന് പറയും. അതല്ലാതെ ഒരു കൈക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഷെയ്ക്കിംഗ്, അത് ഫോക്കൽ സീഷസ്, ഇതെല്ലാം അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പൊതുവേ ആളുകൾ ഇതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. ഈ വീണ് ബോധം കെട്ട് വീഴുന്നത് മാത്രമാണ് അപസ്മാരം എന്നാണ് പൊതുവേ സമൂഹത്തിൻ്റെ ധാരണ. അപ്പോൾ ഡോക്ടർ, ഇതിൻ്റെ ഗൗരവം എങ്ങനെയാണ്? കൂടിയും കുറഞ്ഞും വരും. ഇപ്പോൾ ചിലരിൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഔട്ടൊക്കെ, അപ്പോൾ അവർക്കും ഈ അപസ്മാരത്തിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും?
അപസ്മാരം ഈ പല തരത്തിലാണ്. ഇപ്പോൾ ഇഡിയോപതിക് ജനറലൈസ്ഡ് എപ്പിലപ്സി എന്നൊരു വകഭേദമാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കാരണമില്ലാതെ പെട്ടെന്ന് ബോധം കെട്ടുപോവാം. ഇതുപോലെയുള്ള ജേർക്സ് കൈയുടെയും കാലിൻ്റെയും വിറയലൊക്കെ അനുഭവപ്പെടാം. അതല്ലാതെ ബാക്കി തരത്തിൽ വരുന്ന ചിലത് കണ്ണിൻ്റെ ഐലിഡ് ജേർക്കിംഗ് മാത്രമാവാം. അപ്പോൾ അവർക്ക് ഇതിലോട്ട് പ്രോഗ്രസ് ചെയ്യണം എന്നില്ല. ഏറ്റവും ആളുകളെ ബോദർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്ന് പറയുന്നത് ഈ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്ന അവസ്ഥയാണ്. മറ്റ് ഈ ബ്ലാങ്ക് സ്പെൽസ് വരുന്നതും അല്ലെങ്കിൽ ഈ ആബ്സെൻസ് എപ്പിലെപ്സി എന്നൊക്കെ പറയുന്നത് ഇതിലോട്ട് പ്രോഗ്രസ് ചെയ്യണം എന്നില്ല. പക്ഷേ ഇതെല്ലാം സെക്കൻഡറി ജനറലൈസ്ഡ് അല്ലെങ്കിൽ ഈ രണ്ടാമത് ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മറ്റൊന്ന്, ഇപ്പോൾ രോഗനിർണയ മാർഗങ്ങൾ അതെന്തെല്ലാമാണ്? ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്യണം? സാധാരണ ഈ അപസ്മാരത്തിൻ്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായമാണ് നമ്മൾ തേടേണ്ടത്. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടാൽ ബേസിക് ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ബ്ലഡ് ടെസ്റ്റുകൾ, പിന്നെ ഒരു ബ്രെയിൻ വേവ് റെക്കോർഡിങ്, അത് ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്നാണ് പറയുക, അത് ചെയ്യാൻ പറയും. അതിനുശേഷം അത് നമ്മുടെ മെയിൻലി ആ ടൈപ്പ് ഓഫ് എപ്പിലെപ്സി കാറ്റഗറൈസ് ചെയ്യാനാണ്. എന്ത് തരത്തിൽ ഒരു ബ്രെയിനിനെ എല്ലാ ഭാഗത്തെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു എപ്പിലെപ്സി ആണോ അതോ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മാത്രമാണോ ഈ അപസ്മാരം വരുന്നത് എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യാനാണ് ഈ ബ്രെയിൻ വേവ് റെക്കോർഡിങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് സ്കാൻ ചെയ്യാൻ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. അത് സി ടി സ്കാനോ MRI ആണ് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കാൻ. അത് ഫൈനൽ ഡീറ്റെയിൽസ് ഓഫ് ബ്രെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളാണ് മെയിൻലി അപസ്മാരത്തിന് നമുക്ക് സഹായമാകുന്നത്. ഓക്കെ, മറ്റൊന്ന് ചികിത്സയെക്കുറിച്ചിട്ടാണ്. ഇത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ ചികിത്സാ രീതികൾ എങ്ങനെയാണ് ഇവർക്ക്? ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇതിന് അനുസൃതമായ മരുന്നുകൾ ക്രമം തെറ്റാതെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ മുൻ പറഞ്ഞതുപോലെ അപസ്മാരത്തെ പറ്റി ഒരുപാട് ഉത്കണ്ഠ ഉണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവരുടെ പിൽക്കാലത്തെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും, അവർക്ക് പിന്നെ ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവുണ്ടാവുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കുക. ഒരു 70% എപ്പിലെപ്സിയും നോർമലി ഒരു മെഡിസിൻ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൃത്യമായി കഴിക്കുകയാണെങ്കിൽ ചിലത് ചിലപ്പോൾ ഒരു വർഷങ്ങൾ കുറച്ച് ഒരു പ്രത്യേക കാലയളവ് നമുക്ക് പറയാൻ സാധിച്ചെന്ന് വരുമല്ല, ഇത്രയും കഴിക്കണം അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞാൽ അത് മാറും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കുക, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് അവരെ മരുന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഡോക്ടർ, ലൈവ് ആണ്. കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണ്, സംസാരിച്ചോളൂ. എന്റെ ഡോക്ടറെ നമസ്കാരം. ഡോക്ടർ, എന്റെ മോക്ക് 6 വയസ്സുണ്ട്. പറഞ്ഞോളൂ. പിന്നെ ഇപ്പോ പിന്നെ ചെറുതായിട്ട് കുട്ടിക്ക് ആദ്യം ഒരു 2.5 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു തലകറക്കം ഇങ്ങനെ ആകെ വേർത്തു, തലകറക്കം ക്ഷീണമായിട്ടാണ് ഡോക്ടർ കാണിച്ചത്. അപ്പോ ആദ്യമെല്ലാം ഡോക്ടർ പറഞ്ഞത് പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം എപ്പിലിക്സ് മരുന്ന് തന്നു. പറഞ്ഞോളൂ. പറഞ്ഞു. എപ്പിലിക്സ് മരുന്ന് തന്നു. ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു എപ്പിലിക്സ് മരുന്ന് കഴിക്കുന്നേ. അപ്പോൾ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും റിയാക്ഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയാ വിളിച്ചത്. ഇപ്പോൾ കുട്ടിക്ക് അത് മരുന്ന് കഴിച്ചു തുടങ്ങിയതിന് ശേഷം തലകറക്കം എല്ലാം വരാറുണ്ടോ? അതുപോലെ അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതിന്റെ തലകറക്കം ഉണ്ടാകുന്നതിന്റെ ആ തോത് കുറഞ്ഞിട്ടുണ്ട്. ഫർദർ ടെസ്റ്റുകൾ വല്ലതും ഡോക്ടർ പറഞ്ഞിരുന്നോ? മുമ്പ് പറഞ്ഞ പോലെ ഇ ജി ടെസ്റ്റ് വല്ലതും? ഇ ജി ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്. MRI സ്കാൻ ചെയ്തു. അപ്പോൾ MRIയിലൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇ ജിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോർമലി ഈ മരുന്ന് ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അത് ഓരോ കുട്ടികൾക്കും അവരുടെ വയസ്സ് പിന്നെ അവരുടെ വെയ്റ്റ് അതൊക്കെ കണക്കിലെടുത്താണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ആ നിർദ്ദേശം അനുസരിച്ച് കഴിച്ചാൽ നോർമലി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ്, ഇപ്പം എല്ലാ മരുന്നുകൾക്കും സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് തോന്നുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഡോക്ടറിനെ സമീപിച്ച് ഉപദേശം തേടുകയാണ് വേണ്ടത്.
പെൺകുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഹെയർ ലോസ് വരാം, മുടി കൊഴിച്ചിൽ, വെയ്റ്റ് ഗെയിൻ, അല്ലെങ്കിൽ ഭാരം കൂടുതൽ, ഇതൊക്കെ എല്ലാ മരുന്നുകൾക്കും അസോസിയേറ്റഡ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ആണ്. പക്ഷേ എന്തെങ്കിലും അങ്ങനെ കൂടുതലായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, വേറെ മരുന്നുകളും ഒരുപാട് ലഭ്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി പേടിക്കാനില്ല, ഡോക്ടറിൻ്റെ ഉപദേശം അനുസരിച്ച് തന്നെ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിച്ചാൽ മതി. ഡോക്ടർ, നമുക്കൊരു ഇടവേള. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ 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 ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം. നമസ്കാരം. കോഴിക്കോട് നിന്നാണ് ഞാൻ വിളിക്കുന്നത്. പറഞ്ഞോളൂ മേഡം. മേഡം, എന്റെ സഹോദരിയുടെ ആവശ്യത്തിനാണ് വിളിക്കുന്നത്. എന്റെ സഹോദരി 30 കൊല്ലം വരെയായി ഗുളിക കഴിക്കുന്ന ആസ്മാ രോഗിയാണ്. കാർബറ്റോൾ 200 എന്ന് പറഞ്ഞൊരു ഗുളികയാണ് കഴിക്കുന്നത് സർ. സഹോദരിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ ഇപ്പോഴും? ഇതിനെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്നാണോ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? അതെ അതെ, ഈ കാർബറ്റോൾ 200 എന്ന ഗുളിക ഏകദേശം 30 കൊല്ലം വരെ മേഡം കഴിക്കുന്നു. ഇതിപ്പം ഏത് ഡോസിലാ കഴിക്കുന്നത്? ദിവസം ഒന്നാണ്. ദിവസം ഒന്നാണ്. ഈ 30 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കാലയളവാണ്. അപ്പോൾ നോർമലി ഇങ്ങനെ മരുന്ന് കഴിക്കുന്ന ആളുകളോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന ബ്ലഡ് ടെസ്റ്റുകളും പ്രധാനമായിട്ടും കരൾ സംബന്ധമായ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഇടയ്ക്ക് ചെയ്യാം, അത് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് ഇടയ്ക്ക് മോണിറ്റർ ചെയ്യണം. കിഡ്നി ഫംഗ്ഷൻ ഇതൊക്കെ സാധാരണയായി ഒരു 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ മാക്സിമം ഒരു ഇയർലി ബേസിസിൽ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്തിരിക്കണം. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, മുമ്പ് പറഞ്ഞ പോലെ അമിതമായി ഭാരം കൂടുന്നു, മുടി കൊഴിച്ചിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കണം. ഇത് അല്ലാതെ തന്നെ അപസ്മാര രോഗങ്ങളുള്ളവരെല്ലാം ഒരു റെഗുലർ ചെക്കപ്പ് എപ്പോഴും ആവശ്യമാണ്. ഡോക്ടറിനെയും കാണണം, പിന്നെ ബ്ലഡ്സും ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പെൺകുട്ടികൾക്ക് ഈ അസുഖമുള്ളപ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ, പലരും വിവാഹം വേണ്ടാന്ന് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അപസ്മാരം ഉണ്ടെന്നറിഞ്ഞാൽ വിവാഹം മുടങ്ങിപ്പോകുന്ന അവസ്ഥകൾ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇങ്ങനെ പേടിക്കേണ്ടതുണ്ടോ? അത് നമ്മുടെ ഒരു സമൂഹത്തിൽ ഇപ്പോഴും നമ്മുടെ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ് അപസ്മാര രോഗത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന. ഇത് കാരണം തന്നെയാണ് ഇങ്ങനൊരു പർപ്പിൾ ഡേയുടെ ഇമ്പോർട്ടൻസും വരുന്നത്. അപസ്മാര രോഗം മറ്റേത് രോഗത്തെ പോലെ തന്നെയും ഒരു ഫുള്ളി ട്രീറ്റബിൾ കണ്ടീഷനാണ്. ക്യൂറബിൾ ആയിരിക്കില്ല പലപ്പോഴും, പക്ഷേ ട്രീറ്റബിൾ ആണ്. ഇപ്പോൾ ഡയബറ്റീസിന് നമ്മൾ റെഗുലറായിട്ട് മരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് തൈറോക്സിൻ ഗുളിക കഴിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയുള്ളൂ ഈ രോഗലക്ഷണങ്ങളുള്ളവർ ഈ രോഗം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മരുന്ന് കഴിക്കുന്നത്. അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുകയും ഈ പറഞ്ഞ ടെസ്റ്റുകളും മോണിറ്ററിംഗ് ഒക്കെ നടത്തുകയാണെങ്കിൽ, നോർമലി ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ ഒരു കുട്ടികൾ ഉണ്ടാവുന്നതിനോ യാതൊരു കുഴപ്പവും ഉണ്ടാവാറില്ല. ഒരു 90% ഫീമെയിൽസും നോർമൽ പ്രഗ്നൻസി ആൻഡ് ഒരു ഹെൽത്തി ബേബീസിന് ജന്മം കൊടുക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കുട്ടികൾക്ക് പിന്നീട് തുടക്കത്തിലില്ലെങ്കിൽ പോലും പിന്നീട് അത് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? പാരമ്പര്യമായ ഘടകങ്ങൾ എപ്പോഴും ഉണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. പക്ഷേ ഇതിൻ്റെ സാധ്യത, നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ അപസ്മാരമുണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് 10% സാധാരണ പോപ്പുലേഷനേക്കാളും കൂടും. പക്ഷേ ആ ശതമാനം അപ്പോഴും വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു അപസ്മാര രോഗിയെ വിവാഹം കഴിച്ചതുകൊണ്ട് ഇനിയും കുട്ടി തലമുറക്കാർക്ക് അത് വരണം എന്ന് പറഞ്ഞാൽ യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ അല്ലാത്തവരെ കല്യാണം കഴിച്ചാൽ പോലും, അപ്പോൾ അതിൻ്റെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അപസ്മാരം എന്ന് പറയുന്ന ഏത് ഏജിലും പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഈ ഒരു പെൺകുട്ടികളിൽ ഒരു 12-13 വയസ്സുകൾ വരുന്ന പോലെ ഈ മറ്റേതെങ്കിലും കാരണങ്ങളും കൊണ്ട് 30 വയസ്സ് കഴിഞ്ഞിട്ട് ലേറ്റ് ഓൺസെറ്റ് എപ്പിലെപ്സീസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെ ഒരു കാരണമാക്കി എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഡോക്ടർ, മറ്റൊന്ന്, ഇപ്പോൾ ഈ അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വീഴുക, തലറിങ്ങി വീഴുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്തരം വീഴ്ചകളൊക്കെ പ്രശ്നമാണല്ലോ, അപ്പോൾ അവർ എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം? എപ്പോഴും സംഭവിക്കുന്നത് സ്ത്രീകൾ പെട്ടെന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ തന്നെ ഗർഭിണിയാണ് എന്നറിയുമ്പോൾ പെട്ടെന്ന് ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ആ മരുന്ന് കഴിക്കുന്നത് അങ്ങ് നിർത്തും എന്നുള്ളതാണ്. ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് മരുന്ന് നിർത്തിയാൽ നമ്മുടെ ആ രോഗാവസ്ഥ മൂർച്ഛിക്കാനുള്ള
പോസിബിലിറ്റി വളരെ കൂടുന്നു. അത് അത് പിന്നെ ഈ പറഞ്ഞ പോലെ വീഴ്ചകൾക്കും ആ വീഴ്ചകൾ മൂലം കുഞ്ഞിനുള്ള തകരാറ് വരാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനൊരു ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഡോക്ടറിനെ കാണുക, പിന്നെ ഒബ്സ്റ്റെട്രീഷ്യനെ കാണുന്നതോടൊപ്പം തന്നെ ന്യൂറോളജിസ്റ്റിനെയും സഹായം തേടി അത് മരുന്ന് കൃത്യമായ അളവിൽ തന്നെ കഴിക്കണം. ഒരുപാട് മരുന്നുകളും ഈ ഗർഭിണി ഗർഭാവസ്ഥയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല, നിശ്ചിത അളവിൽ കഴിച്ചാൽ. പിന്നെ ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് പിന്നെ ആളുകൾക്ക് വരുന്നത് ഫസ്റ്റ് എസ്പെഷ്യലി ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതും പഠനങ്ങൾ വെറും 5 മരുന്നുകൾക്കും 5% താഴെയൊക്കെ മാത്രമേ സാധ്യതയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഒരു കോളറുണ്ട് ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, കുറച്ച് ഉറക്കെ ചോദിച്ചോളൂ കേട്ടോ. ഇന്നപോലെ ഞാൻ എന്റെ മോള് 9-ാം ക്ലാസ് പഠിക്കുന്നതാണ്. ഒരു വർഷത്തിന് മുമ്പ് അവർക്ക് ഇതേപോലെ ഒരു വണ്ടിയിൽ വെച്ച് ഒരു തലചുറ്റലുണ്ടായി, താഴെ വീണു. അതിനുശേഷം അവൾക്ക് പിന്നെ വരുന്നത് ട്യൂഷൻ ക്ലാസ് വെച്ച് ഒരു തലകറക്കം പോലെയാണ് വരുന്നത്. പിന്നെ അതുപോലെ അവൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് ഇതേപോലെ തലചുറ്റി താഴെ വീണു. അപ്പൊ വെള്ളമൊക്കെ പറ്റിയുണ്ടായിരുന്നു. അത് ഭാഗ്യത്തിന് അമ്മ കണ്ടുകൊണ്ട് പിടിച്ചു മാറ്റി, അത് മാറി. അപ്പൊ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ന്യൂറോ സർജനെ ന്യൂറോ ജേക്കബ് സാർ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരനെ കാണിച്ചു. പുള്ളി പറഞ്ഞു ഇതേപോലെ മരുന്ന് കുറിക്കുക. അപ്പോൾ സി ടി സ്കാൻ എടുത്തു, ഇ ജി എടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് നോർമൽ ആണെന്ന് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻകറേറ്റ് ക്രോണോ 200 mg ആ മരുന്ന് ഇപ്പം ഏതാണ്ട് 1 മാസം കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ 3 മാസം കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും എന്റെ കുഞ്ഞിന് വേറെ എന്തെങ്കിലും, പുള്ളിക്ക് നേരത്തെ തന്നെ മുടി കൊഴിച്ചിലുണ്ട്. ഇപ്പൊ ഇതില്ല, മരുന്ന് കഴിച്ചപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, നേരത്തെ മുടി കൊഴിച്ചിലുണ്ട്. പക്ഷെ അത് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്, വേറെ എന്തെങ്കിലും ക്രമം ഉണ്ടോ ഈ ടാബ്ലറ്റ് തുടർന്ന് കഴിഞ്ഞാൽ? അങ്ങനെയില്ല. ഇപ്പം എൻകൊറേ ക്രോണോ എന്നുള്ളത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പം അത് കഴിച്ചിട്ട് കുട്ടിക്കുണ്ടായ തലകറക്കം ഇപ്പം കൺട്രോൾ ആയിട്ടുണ്ടോ? ഹലോ, അപ്പോൾ മെയിൻലി ഇത് ഡോക്ടർ പറഞ്ഞ പ്രകാരം തന്നെ കഴിക്കുക. മുടി കൊഴിച്ചിൽ ഈ മരുന്നുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണ്. പക്ഷേ കുഞ്ഞിന് നേരത്തെ തന്നെ അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് തന്നെ കണ്ട് വിവരം പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ ഒരുപാട് നമ്മൾ മുമ്പിലോട്ട് പോയി കഴിഞ്ഞു. അപ്പം പഴയ മരുന്നുകളിൽ നിന്ന് ഒരുപാട് പുതിയ മരുന്നുകളും അഡ്വാൻസ് മെഡിസിൻസും ഇതിന് ട്രീറ്റ്മെൻറ്റും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. അതും ഇത് ഒരു ചെറിയ ഷോർട്ട് ടേമോ അങ്ങനെ ലൈഫ് ലോങ് കഴിക്കുന്നവരാണ് ഒരുപാട് പേരും ഉള്ളത്. ഡോക്ടർ, ഇപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഇത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു സോഷ്യൽ ലൈഫ് ഇല്ലാത്ത പോലത്തെ, പെൺകുട്ടികൾക്കെന്ന് തന്നെയല്ല ആൺകുട്ടികൾക്കായാലും ഒരു സോഷ്യൽ ലൈഫ് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് അങ്ങനെ പേടിക്കേണ്ടതുണ്ടോ? ഇവരെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ സ്കൂളിൽ പോകുന്നതിനോ സാധാരണ ഒരു ജീവിതം നയിക്കുന്നതിനോ കുഴപ്പമുണ്ടോ? ഒട്ടുമേയില്ല. നമ്മൾ ഇങ്ങനൊരു എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറയും. അത് ഒന്ന്, ഉറക്കക്കുറവ് ഉണ്ടാകാൻ പാടില്ല, ലേറ്റ് നൈറ്റ് സ്ലീപ്പ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഹൈറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ പറയണം. സ്വിമ്മിങ് എപ്പോഴും സൂപ്പർവൈസ്ഡ് സ്വിമ്മിങ് മാത്രമേ പാടുള്ളൂ. പിന്നെ ഹെവി മെഷീനറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് തടയണം. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതൊഴികെ കൃത്യമായി മരുന്ന് കഴിക്കുക, റെഗുലർ ചെക്കപ്സ് നടത്തി കഴിഞ്ഞാൽ ഒരു നോർമൽ ലൈഫിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ചോദിച്ചോളൂ. എന്റെ മകന് 2.5 വയസ്സുണ്ട്. പറഞ്ഞോളൂ. 2.5 വയസ്സുണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം. അപസ്മാരം പോലെ വന്നു, ഷിവറിങ് വന്നു, കണ്ണൊക്കെ മറച്ചു പോയിട്ട് താഴെ വീണു. ഞങ്ങളപ്പോ ജില്ലാശുപത്രിയാണ് കാണിച്ചത്, തൃശ്ശൂര്. അപ്പോ വാലിയം 2.5 ആണ് കൊടുത്തിരുന്നത്. ഇപ്പൊ അത് ഫ്രീസിയം ആക്കിയിട്ടുണ്ട്. അപ്പോ 5 വയസ്സ് വരെ വരുന്ന പറഞ്ഞു. ഞാൻ വേറെ ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല, വേറെ കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. കുഞ്ഞിന് പനിയോടുകൂടിയാണോ ഇത് വന്നത്? പനിയോടുകൂടിയാണ് വന്നത്.
നോർമലി മുമ്പ് പറഞ്ഞ പോലെ കൊച്ചു കുഞ്ഞുങ്ങളിൽ ഉയർന്ന പനി വരുമ്പോൾ ഇത് കാണാറുണ്ട്. പക്ഷെ അത് പേടിക്കാനുള്ളതല്ല, 6 വയസ്സ് അല്ലെങ്കിൽ മാക്സിമം 7 വയസ്സ് വരെ ഇത് വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ പനി അത് അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് മരുന്ന് കഴിക്കുവാൻ പറയാറുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വന്ന് കുഞ്ഞിനെ പിന്നെയും കാണുന്നുണ്ടെങ്കിൽ അത് പിന്നെ കുഞ്ഞിനെ കുറച്ച് ചരിച്ച് കിടത്തുക, പിന്നെ നല്ല മരുന്ന് എന്താണ് പനി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, അപ്പം നല്ല തണുത്ത വെള്ളം വെച്ചുള്ള തുണി കൊണ്ട് തുടച്ചു കൊടുക്കുക, പിന്നെ പനിയുടെ മരുന്ന് കൊടുക്കുക ഒക്കെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പ്രൊലോങ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഡോക്ടറെ കാണിക്കുകയും വേണം. ഡോക്ടർ, ഇപ്പോൾ അപസ്മാരത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇന്ന് ഈ പേർപ്പിൾ ഡേയിൽ ഡോക്ടർക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അപസ്മാരം ഒരു ഇതാണ്, ഒരു ഫുള്ളി ട്രീറ്റബിൾ കണ്ടീഷനാണ്. അത് ശ്രദ്ധയോടുകൂടി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള എല്ലാ എന്താണ് തെറ്റിദ്ധാരണകളും എല്ലാം മാറ്റി സമൂഹം ഒരുപാട് മുമ്പോട്ട് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ അതൊരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ വളരെ ഉത്കണ്ഠ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും പേടിയുടെ ഒരു കാരണവുമില്ല. നമ്മുടെ മോഡേൺ മെഡിസിൻ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നതിന് അപസ്മാരം ഒരു ഹിൻഡ്രൻസേ അല്ല, കൃത്യമായി നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. നമസ്കാരം.